ദൈവനാമം മോഹത്തപ്പെടുമാറാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനത്തിനായി 13-ാം സങ്കീർത്തനം നോക്കാം. 6 വാക്യങ്ങൾ മാത്രം അടങ്ങിയ ഒരു സങ്കീർത്തനമാണിത്. ആദ്യത്തെ 2 വാക്യങ്ങൾ എത്രത്തോളം എന്ന പദം 4 പ്രാവശ്യം കാണാവുന്നതാണ്. ഈ സങ്കീർത്തനത്തിൽ 3 വിഭജിക്കാം. ഉത്കണ്ഠ നിറഞ്ഞ ചോദ്യം, പ്രാർത്ഥനയുടെ നിലവിളി, വിശ്വാസത്തിൻ്റെ പാട്ട്. യഹോവേ, എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? ദാവീദിനെ ശൗല് പിന്തുടർന്നുകൊണ്ടേ ഇരുന്നപ്പോൾ നിരാശനായി ചില പ്രസ്താവനകൾ പറഞ്ഞതായി നാം 1 Samuel 26:20 ഇങ്ങനെ വായിക്കുന്നു. ഒരു കാട്ടുകോഴിയെ തേടുന്നതുപോലെ ഇസ്രായേൽ രാജാവ് ഒരു ഒറ്റ ചെള്ളിനെ തേടി പുറപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ എന്ന് 1 Samuel 27:1 വായിക്കുന്നു. നിരാശനായ തീർന്ന സമയത്ത് ചോദിക്കുകയാണ്, യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? ജോസഫ് ഇയ്യോബ് കരയുകയാണ്, തിരുമുഖം മറച്ചുകൊള്ളുന്നതും എന്നെ ശത്രുവായി വിചാരിക്കുന്നതും എന്തിന്? ഇയ്യോബ് 13:24, കൊരഹപുത്രന്മാരും കരയുകയാണ്, നീ നിൻ്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നു കളയുന്നു എന്ത്? സങ്കീർത്തനം 44:24, ദൈവഭക്തന്മാർ തങ്ങളുടെ കഷ്ടസമയങ്ങളിൽ ദൈവത്തോട് നിലവിളിക്കുകയാണ്, എത്രത്തോളം യഹോവേ എന്ന്. തണ്ട് വലിച്ചു വലയുമ്പോൾ 4 ഞാമത്തിൽ കടന്നു വന്ന കർത്താവ് സഹായിപ്പാൻ മര്യാദവനാണ്. എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിനംപ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? ജോസഫ് ഒരു തെറ്റും ചെയ്യാതെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഈ ചിന്തകൾ മനസ്സിൽ കൂടെ കടന്നുപോയിരിക്കാം. എത്രത്തോളം യഹോവേ ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും? എൻ്റെ ഹൃദയത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും? ഫറവോൻ സ്വപ്നം കാണുന്നതുവരെ അവനവിടെ കിടക്കേണ്ടി വന്നു. ദൈവത്തിൻ്റെ സമയത്ത് വിടുതൽ ലഭിച്ചു. രാജ്യത്തിൻ്റെ രണ്ടാമനായി താൻ വിളങ്ങി എന്ന് നാം വായിക്കുന്നു. 4 യാമത്തിൽ രക്ഷിക്കുന്ന ദൈവം ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. 3-4, എൻ്റെ രക്ഷയായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമല്ലേണമേ, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞുവെന്ന് എൻ്റെ ശത്രു പറയരുതേ, ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും വരുതേ. സങ്കീർത്തനം 25:2, എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ, എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. ഓരോ ഭക്തനും പലവിധമായ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ പറയുന്ന പല്ലവിയാണിത് നാം വായിച്ചത്. എന്നാൽ അടുത്ത 2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സംഘത്തിനക്കാരൻ്റെ പ്രത്യാശയും ആശ്രയവും ആണെന്നും നാം കാണുന്നു. ഞാനോ എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ ദയയിൽ ആനന്ദിക്കുന്നു. യഹോവേ എനിക്ക് നന്മ ചെയ്തിരിക്കാൻ ഞാനും എൻ്റെ പാട്ടുപാടും. എത്ര നല്ല പ്രത്യാശ! സംഘത്തിനക്കാരൻ വളരെ പ്രത്യാശയോടെ സംഘത്തിനെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും, എൻ്റെ വിശ്വാസം പാട്ടുപാടി പാട്ടുപാടി. എന്തൊരു മാറ്റം ആണ് നാം ഇവിടെ കാണുന്നത്! ദാവീദിൻ്റെ പലവിധമായ നെടുവീർപ്പുകളും പലവിധമായ സങ്കടങ്ങളും നാം ഇവിടെ കാണുന്നു. നെടുവീർപ്പോടെ ആരംഭിച്ച് സംഗീതത്തോടെ അവസാനിപ്പിക്കുന്നു. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കാൻ ഞാൻ എൻ്റെ പാട്ടുപാടും. ഓരോ ഭക്തനും ഈ ഒരു അനുഭവമാണ് ഉണ്ടാകേണ്ടത്. ദുഃഖം മാറി സന്തോഷം കൈവരിച്ചു. സന്ധ്യയെങ്കിലോ കരച്ചിൽ വന്ന് രാവാർക്കും, ഉത്സസ്സെങ്കിലോ ആനന്ദഘോഷം വരുന്നു. സകല മഹത്വവും ദൈവത്തിന്. ദുഃഖത്തിൽ ആരംഭിച്ച് സന്തോഷത്തിൽ അവസാനിപ്പിക്കുന്ന മനോഹരമായ ഒരു സംഗീതം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെയാണ്. അതെ സഹോദരിമാരെ, തളരാതെ പ്രത്യാശയോടെ നയിക്കുന്ന ഒരു ജീവിതം അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. അതെ, ഓട്ടം ഓടുമ്പോൾ ഭാരമൊന്നും വഹിച്ചുകൊണ്ട് ഓടാൻ സാധിക്കുകയില്ല. സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നാം ഓടണം. അതെ, ഒരു ഓട്ടക്കാരൻ ഓട്ടക്കാലത്തിൽ ഓടുന്നത് പോലെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഓട്ടക്കാരന്. അവൻ എങ്ങനെയും തനിക്കൊരു വിരുദ്ധ് പ്രാപിക്കണം.
നാമും ആ ഒരു ചിന്തയോടുകൂടെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം അത് സ്ഥിരതയോടെ അത് പൂർത്തീകരിക്കാൻ നാം ശ്രമിക്കാം. നമ്മൾ അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഓട്ടം സ്ഥിരതയോടെ ഓടാം. അത് പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, എത്രത്തോളം എന്ന് നമുക്കറിയും. എന്നാൽ അതിനൊരു അവസാനമുണ്ട്. 4-ാം വ്യാമത്തിൽ കടന്നു വന്ന് രക്ഷിക്കുന്ന സഹായിക്കുന്ന ഒരു കർത്താവ് നമ്മോടുകൂടിയുണ്ട്. വിശ്വാസത്തിനും നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ മാത്രം നോക്കി അവൻ സഹിച്ച സകല വേദികളെ ധ്യാനിച്ചും ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ വിശ്വസ്തയോടെ നമുക്ക് ഓടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.